തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് 13 ദിവസം നീണ്ടു നിൽക്കുന്ന കലാസന്ധിക്ക് തിരിതെളിഞ്ഞു. കലാസാംസ്കാരിക പരിപാടികൾ സി.സി. മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ എപ്പോഴും ഞങ്ങളെപ്പോഴും ഒരു ഭക്തനായി ഈ അമ്പലത്തിൽ വരാറുണ്ട്, ഇടപെടാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ അമ്പലത്തിന്റെ വികസന കാര്യങ്ങളിൽ വളരെയേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച് ഇവിടുത്തെ ജീവനക്കാരുമായി സംസാരിക്കത്തില്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം, അമ്പലമായി ബന്ധപ്പെടുന്ന ചില എന്നിൽ അർപ്പിതമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഏകാദശിയുമായി ബന്ധപ്പെട്ടുള്ള നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരികമായി ബന്ധപ്പെട്ട പരിപാടി വളരെ ഭംഗിയായി മെച്ചപ്പെട്ട രീതിയിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മൾ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില ക്രമീകരണങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് പ്രവർത്തനം മുന്നോട്ട് പോവാണ്. അത് വളരെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ദൈവികമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ജാഗ്രതയോടുകൂടി നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള ബന്ധം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് MLA പറഞ്ഞു. കൂടാതെ കിഴക്കേ നടയിൽ സരയൂ തീരത്തെ അപകടാവസ്ഥയിലായ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ജില്ലാ ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉറപ്പു നൽകി. എല്ലാ ഭരണകൂടത്തിന്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഫണ്ടും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി എന്തൊക്കെ സഹായം ഞങ്ങളുടെ ഉണ്ടാകുമോ അതെല്ലാം ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ഔദ്യോഗിക തിരക്കുള്ളതിനാൽ എന്റെ വാക്കുകൾ പെട്ടെന്ന് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് അധ്യക്ഷനായി. ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ VN സ്വപ്ന, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, സ്പെഷ്യൽ കമ്മീഷണർ സി അനിൽകുമാർ, സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ, P മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ, നാട്യമേള എന്നിവ അരങ്ങേറി. ഡിസംബർ 9 ശനിയാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി.